വർഷം 1998. മനുഷ്യരാശിയുടെ അസുലഭ വാങ്മയ പാരമ്പര്യത്തിന്റെ അനന്യ പ്രതിരൂപമെന്ന് വിളിക്കാവുന്ന ഓരോ തനത് കലാരൂപങ്ങളെ വീതം നാമനിർദ്ദേശം ചെയ്യാൻ യുനെസ്കോ ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തത് ആ വർഷമാണ്. കേരളത്തിന്റെ തനത് കലാരൂപമായ കൂടിയാട്ടത്തെ ഇന്ത്യ ആ പട്ടികയിലേക്ക് നിർദ്ദേശിച്ചു. ലോകപ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കൂടിയാട്ടത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ അകമ്പടിയോടെ ഇന്ത്യ ആ നാമനിർദ്ദേശം യുനെസ്കോയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ കൂടിയാട്ടത്തെ ലോക പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ചു. കൂടിയാട്ടത്തിന്റെ സ്ത്രീപക്ഷമാണ് നങ്ങ്യാർകൂത്ത്. ഒരഭിനേത്രി തനിച്ച് സൃഷ്ടിക്കുന്ന നാട്യപ്രപഞ്ചം, പകർന്നാട്ടത്തിലൂടെ പ്രതിനിമിഷം പല കഥാപാത്രങ്ങളായി മാറുന്ന നടന ഗൗരവം. കൂടിയാട്ടം എന്ന് പറഞ്ഞ ക്ഷേത്ര അനുഷ്ഠാന കലയാണ്. അത് ചാക്യാർ നമ്പ്യാർ നങ്ങ്യാർ സമുദായക്കാരുടെ ഒരു അനുഷ്ഠാന കലയാണ്. അത് ഓരോ കുലക്കാർക്കും ഓരോ വംശക്കാർക്കും ഓരോ തരത്തിലുള്ള കുലത്തൊഴിലുണ്ട്. ഇത് അവർക്കുള്ളതാണ്. കാരണം ചാക്യാർ നമ്പ്യാർ സമുദായക്കാരുടെ കൂത്ത് കൂടിയാട്ടം, കൂത്ത് തന്നെ പറയാറുള്ളൂ. കൂടിയാട്ടം എന്ന് പിന്നെ പറയാറില്ല. കൂത്ത് പറഞ്ഞാൽ പിന്നെ കൂടിയാട്ടം അതിലുണ്ടാവും, ചാക്യാർ കൂത്തും പാഠകമൊക്കെ ഉണ്ടാകും. ഈ അപ്പൻ തമ്പുരാൻ്റെ കാലത്ത് ശേഷമാണ് ഈ കൂത്ത് കൂടിയാട്ടം വേർതിരിച്ചത്. പണ്ട് അങ്ങനെ ഉണ്ടാവില്ല. കൂത്ത് കാണാൻ പോവുക, കൂത്ത് തന്നെ പറയാറുള്ളൂ. യുനെസ്കോ അംഗീകാരം ലഭിക്കും വരെ മറവിയിലാണ്ടു കിടന്ന ഈ കലാരൂപം അതിന്റെ ശക്തി സൗന്ദര്യങ്ങൾ വീണ്ടെടുത്ത് വളരുന്ന കാഴ്ചയാണ് തുടർ വർഷങ്ങളിൽ ഉണ്ടായത്. ഒപ്പം നിരവധി ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നുവന്നു. പഠിക്കാൻ തുടങ്ങിയ കാലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഡിയൻസ് കൂടിയിരിക്കുകയാണ്. കാരണം ഇപ്പം ഇത് അറിഞ്ഞു വന്നു തുടങ്ങി ആൾക്കാർ. യുനെസ്കോയുടെ അംഗീകാരത്തിന് ശേഷം ലോക നാടകവേദി തന്നെ കൂടിയാട്ടത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ അറിഞ്ഞു വന്നു തുടങ്ങി. എന്നാലും ഇതൊരു മാസ് ഓഡിയൻസിൻ്റെ കലയല്ല.
അടുത്തിരുന്ന് വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കലാരൂപമാണ്. അപ്പോൾ ഒരുപാട് ദൂരെ ഓഡിയൻസ് ഇരുന്നാലും ഇത് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള അഭിനയ ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മുഖം കൊണ്ട് നമ്മൾ നേത്രാഭിനയം കൊണ്ട് നേത്രം കൊണ്ട് കാണിക്കുന്ന അഭിനയങ്ങളും എല്ലാം അടുത്തിരുന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഓഡിയൻസ് ഒരുപാട് വളർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ലാസിക്കൽ കലകൾക്ക് ആസ്വാദകർ കുറവാണെന്ന പൊതുധാരണ തിരുത്തിക്കൊണ്ട് കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും ഇന്ന് ധാരാളം അന്താരാഷ്ട്ര വേദികൾ ലഭിക്കുന്നു. വിദേശത്ത് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ഏറ്റവും എനിക്ക് സന്തോഷപരമായിട്ടുള്ളത് യുനെസ്കോൻ്റെ പരിപാടി. അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഞാൻ ആ പരിപാടിക്ക് ഇല്ലാത്തതായിരുന്നു. പക്ഷേ ദൈവാധീനം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടിക്ക് പോയത്. അതും അന്ന് താളം പിടിക്കാനായിട്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്കത് വേഷം കെട്ടാനും അത് അതിൽ ചൂർണാംഗം കൂടിയാട്ടായിരുന്നു. അതിൽ സീതയായിട്ട് രംഗത്ത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായി. പുരുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന അപൂർവത കൂടിയുണ്ട് നങ്ങ്യാർകൂത്തിന്. പണ്ടുകാലത്ത് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടായിരുന്നു. ഇപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ നിർവഹണത്തിൽ നമ്മൾ പുരുഷ കഥാപാത്രമായിട്ടും പകർന്നാടണം, മറ്റുള്ള കഥാപാത്രങ്ങളായിട്ടും പകർന്നാടണം. അതാണ് ചാലഞ്ചിങ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ പുരുഷ കഥാപാത്രങ്ങൾക്കും അതെ, അവരുടെ നിർവഹണ ഭാഗങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് മാറി നിന്ന് അഭിനയിക്കേണ്ടി വരും. പകർന്നാട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് കൂടിയാട്ടത്തിലെ അവതരണ രീതി. ദാരികവധം, ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള ആ യുദ്ധത്തിനെ കുറിച്ചിട്ട്, അത് ദാരികനെ നിഗ്രഹിക്കുന്ന ആ ഭാഗം ഞാൻ രംഗത്ത് 2010 ഞാൻ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് ഒരു ധൈര്യം വന്നു. അതിന് ആ ടൈമിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ ഈ നങ്ങ്യാരാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കലാരൂപം. നങ്ങ്യാർകൂത്തിന് നമ്മൾക്ക് ഇതേപോലെ അഭിനയിക്കുന്ന ആൾ ചൊല്ലേണ്ട കാര്യമില്ല, അതുപോലെ ഇത് ചൊല്ലാതെ തന്നെ ഇത് പാട്ട് പാടി അതിൽ അതുപോലെ മദ്ദളം ഒന്നും കൂടി ചേർത്തു ഇടയ്ക്ക മിഴാവ്. ഇത് എല്ലാവർക്കും തുല്യമായിട്ട്, മറ്റേതാകുമ്പോൾ മിഴാവിനാണ് കൂടുതൽ തുല്യം.
ഗുരു അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ പുനരുത്ഥാനത്തിലും പ്രചാരത്തിലും വലിയ പങ്കുവഹിച്ചത്. 2008 അമ്മന്നൂർ അന്തരിച്ചപ്പോൾ കൂടിയാട്ടത്തിലെ ഐതിഹാസികമായ ഒരു കാലഘട്ടം അവസാനിച്ചു. എന്നാൽ ഈ നൃത്തരൂപത്തെ പൂർണ്ണതയോളം കൊണ്ടെത്തിച്ചാണ് അമ്മന്നൂർ വിട പറഞ്ഞത്. അമ്മന്നൂരിന്റെ ബാലിയും ശൂർപ്പണഖയും കൈലാസമെടുത്ത് അമ്മാനമാടുന്ന രാവണനും ആസ്വാദകരെ അക്ഷരാർത്ഥത്തിൽ വിസ്മയസ്തബ്ധരാക്കി. 2000 വർഷം പഴക്കമുള്ള ഈ നൃത്തരൂപത്തിന്റെ അധ്യാപനത്തിനായി ഇരിങ്ങാലക്കുടയിലെ അമ്മന്നൂർ ഗുരുകുലവും തിരുവനന്തപുരത്തെ മാർഗി നൃത്ത വിദ്യാലയവും തൃപ്പൂണിത്തുറയിലെ കൂടിയാട്ടം വിദ്യാലയവും ഇന്നുണ്ട്. പഴഞ്ഞി ചെറുതുരുത്തിയാണ് എൻ്റെ നാട്. അവിടെ കലകളോടൊന്നും അത്രയധികം പ്രതിപത്തി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയധികം അടുപ്പമില്ലാത്ത നാടാണ്. അവിടെ ഒരു മനക്കിലെ ഒരു 2.5-3 കിലോമീറ്റർ അകലെ ഒരു കരിപ്പാലം മന എന്ന് പറയും. അവിടുത്തെ ഒരു നമ്പൂരി ഒരുക്കി ചോദിക്കുന്നുണ്ടായി, പഴഞ്ഞി ചെറുതുരുത്തി എന്ന് ഒരു കുട്ടി കൂടിയാട്ടം പഠിക്കാനോ എന്ന് ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കലും ഞാൻ കേട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര അതിശയാണല്ലോ എന്ന്. അപ്പം അന്നത്തെ കാലത്ത് ഈ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്നറിയില്ല, കണ്ടാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു കലാരൂപം എന്തിനാ പഠിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ലോകോത്തര കലയായിട്ടുള്ള ഒരു സാധനമാണ് ഈ കുട്ടി പോയി പഠിച്ചിട്ടുള്ളത്. ആ ഒരു ബഹുമാനം എന്നോട് എപ്പോഴും ഉണ്ട് എൻ്റെ നാട്ടുകാർക്ക്. തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നത് പ്രത്യാശ നൽകുമ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യധാരാ സമൂഹത്തിൽ ഇത്തരം കലാരൂപങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും സിനിമ ആ സ്ഥാനം പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കാണാം. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്നത് സിനിമ തന്നെയാണ്. ഇപ്പൊ ഒരു സിനിമയിൽ മുഖം കാണിച്ചു വെച്ചാൽ ആ ഒരു സ്ത്രീ എല്ലാവരും അറിയപ്പെടും. അതുപോലെയല്ല ഇങ്ങനത്തെ കലാരൂപങ്ങൾ വർഷങ്ങളായിട്ട് ഇതിന് തപസ്സി പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ പോലും ചിലപ്പോൾ സാധാരണ ഓഡിയൻസ് അറിഞ്ഞു എന്ന് വരില്ല. എങ്കിലും ഇത് കൊണ്ടു നടക്കുമ്പോഴത്തെ സന്തോഷം സിനിമ വേറെ, ഇങ്ങനത്തെ കലാരൂപങ്ങൾ വേറെ. സിനിമയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ കഥയാണ് ഈ 2.5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കഥകളായിരിക്കും ദിവസങ്ങളോളം കൂടിയാട്ടായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു നേരം നടക്കുന്ന കഥ. അപ്പോൾ ഒരുപാട് അഭിനയ സാധ്യത ഉള്ളതാണ്. പക്ഷെ മറ്റ് സിനിമ പോലെ, സിനിമയിലുള്ള ആൾക്കാരെ പോലെ നമുക്ക് പേരെടുക്കാനൊന്നും പറ്റില്ല. ആ അത് പക്ഷെ ഒരു കുറവായിട്ട് തോന്നണില്ല, അങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടില്ല. ആറിൽ പുറത്തിറങ്ങിയ നോട്ടം എന്ന മലയാള ചലച്ചിത്രത്തിൽ അമ്മന്നൂരിനെ ഓർമ്മിപ്പിക്കുന്ന കൂടിയാട്ടം കലാകാരനായി രംഗത്തു വന്ന നെടുമുടി വേണു തന്റെ അഭിനയ തികവിലൂടെ സിനിമാ പ്രേക്ഷകർക്കു കൂടി ഈ കലാരൂപത്തിന്റെ കരുത്തു കാട്ടിത്തന്നു. ഒരായുസിന്റെ പരിശീലനവും സമർപ്പണവും ആവശ്യപ്പെടുന്ന ഇത്തരം കലകൾക്ക് പക്ഷേ ഇന്നും അംഗീകാരം കുറവാണ്.
ഉഷാ നങ്ങ്യാരെ പോലുള്ളവർ ദ്രൗപദിയെപ്പോലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചുകൊണ്ട് കൂടിയാട്ടത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന് മിഴിവ് പകർന്നു. ഈ ദ്രൗപദിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിമിഷങ്ങൾ, ഒന്ന് അവരിങ്ങനെ വളരെ പ്രത്യാശയോടുകൂടി ഒരു സ്വയംവരം നടക്കുകയാണ് അർജുനനെ. പക്ഷെ സ്വയംവരം കഴിഞ്ഞപ്പോൾ ഉണ്ടായത് വല്ലാത്തൊരു തകർച്ചയാണ്. അഞ്ചു പേരുടെയും പുതു ഭാര്യയാകുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഇതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അവർ വസ്ത്രാക്ഷേപമാണ്. അവരിങ്ങനെ ഒരു വലിയ സദസ്സിൻ്റെ മുൻപിൽ അവരിത്രയും അപമാനിക്കപ്പെടുകയാണ്. മൂന്നാമത്തേത് അവരുടെ മക്കളെല്ലാം യുദ്ധത്തിൽ ജയിച്ചെങ്കിലും രാത്രിയിൽ നീചമായി കൊല്ലപ്പെടുകയാണ്. അതിന് ചെയ്യുന്നൊരു പ്രതികാരമാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് അവരുടെ ആ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങൾ എടുത്തിട്ട് ആ സന്ദർഭങ്ങളെ ഇത് കാണിച്ചുകൊണ്ട് പുതിയൊരു കഥ ഉണ്ടാക്കുക. ക്ലാസിക്കൽ കലാരംഗത്ത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളിലൊന്നായി ഇത് വിജയിക്കുകയും പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. എങ്കിലും കേരള സമൂഹം ആ മാറ്റം ശ്രദ്ധിക്കുകയോ ചർച്ച ചെയ്യുകയോ കാര്യമായി ഉണ്ടായില്ല. മാറുന്ന കാലത്തോടൊപ്പം മാറിയും പുതുമകളെ ഉൾക്കൊണ്ടും ഒപ്പം പാരമ്പര്യത്തിന്റെ സത്ത കാത്തുസൂക്ഷിച്ചും മുന്നേറുന്ന കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും കേരളത്തിന്റെ പുത്തൻ തലമുറയിലൂടെ തുടർച്ച നേടുമെന്ന് പ്രത്യാശിക്കാം.